സഹോദരനെഞ്ചത്ത് കയ്യച്ചിട്ട് ചിന്തിച്ചു ഓരോ വിഷയത്തിൽ ഓരോ കാലത്തിനനുസരിച്ച് കൊട്ടി ഉണ്ടാക്കി ദീന് മുഴുവൻ തകർക്കുന്ന ഒരവസ്ഥയിലേക്ക്. കുറെ ദീൻ വളർത്തിയാൽ പോരാ, ദീൻ വളർത്തുന്നത് ശരീഅത്തിലൂടെ ആവണം. ശരീഅത്തില്ലാത്ത ഇപ്പൊ നട്ടുച്ച നേരത്തിന് രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിക്കേണ്ട വിധി എന്താ? ഹറാമാണ്. നിസ്കാരമല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല വേണ്ടാറിനെ വേണ്ട എന്ന്. ജുമാന്റെ മുമ്പ് പ്രസംഗം നടത്തേണ്ട വിധി എന്താ? കറാത്താണ്. ഇത്രയും ആള് നന്നാവും നന്നാവും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നന്നാക്കണ്ട എന്നല്ല പറഞ്ഞാൽ പിന്നെ നമ്മൾ നന്നാക്കാൻ നിന്നാൽ ശരീഅത്താവൂല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ശരീഅത്തിലൂടെ അല്ലാതെ കുറെ നന്മ ചെയ്തിട്ട് അതിന് ഒരു കൂലും കിട്ടൂല. അതിന് ശിക്ഷ തലയിൽ അടിയല്ലാതെ ഒന്നുണ്ടാവും. മുത്തുനബി നമ്മളോട് അകലുന്ന പേടിച്ചോ? ഓരോരുത്തരും പേടിച്ചോ? മുത്തുനബി അകലോ? മുത്തുനബി അകലോ? പെൺകുട്ടികളുമായുള്ള ബന്ധങ്ങൾ അവരേറ്റുള്ള കാട്ടിക്കൂട്ടലും ഒക്കെ കൂടി സുബ്ഹാനല്ലാ. ഒരു പേടി, ഒരു ബേജാവൂർ ഒരു പെണ്ണിനോട് ഫോൺ ചെയ്യണില്ലേ നമുക്ക് ഉണ്ടോ? ഇപ്പൊ ഇന്നത്തെ കാലത്ത് മൗലിയമാർക്ക് വരെ, പല മൗലിയമാർക്ക് വരെ അത് നഷ്ടപ്പെട്ടില്ലേ? ഹലോ, ആ ഇന്നാളല്ലേ എന്നും വിളിക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടി അത്ര വിളി. ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമായിരിക്കും, അപകടമായിരിക്കും. അള്ളാഹു നബി നമ്മോട് അകന്നു പോകും. അപ്പോ നാം സൂക്ഷിക്കണം. നമ്മുടെ വീടകത്ത് റസൂലുള്ളാഹിക്ക് വെറുപ്പുള്ള ഫിലിമുകളോ സീഡികളോ ഒന്നും ഉണ്ടാകരുത്. നമ്മുടെ മൊബൈലിലും ഉണ്ടാകരുത്. അങ്ങനെയൊക്കെ മൗലിദൊക്കെ നോദിയൊക്കെ മുത്തുനബിയെ കാണാൻ കഴിയും. അള്ളാഹു നമുക്കതിന് തൗഫീഖേട്ടെ. നമ്മുടെ ഉമ്മയെ, ഉപ്പയെ, ഭാര്യയെ, മക്കളെയൊക്കെ തങ്ങൾക്ക് പരിചയം വേണം. ഇത് നമ്മൾ മറക്കരുത്. തങ്ങളായിട്ട് ബന്ധം വേണോ? അതൊക്കെ നമ്മൾ ബന്ധപ്പെടുത്തണം. നമ്മൾ പിതാവാണ്, നമ്മൾ കുടുംബ തലവനാണ്, നമ്മൾ ബന്ധപ്പെടുത്തണം. മുത്തുനബിയെ എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞ് തങ്ങളോട് ബന്ധപ്പെടുത്തണം.